ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു കേക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേക്ക് വീഡിയോസിലൊന്നും ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ 1/2 kg രണ്ട് സ്പഞ്ച് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് നല്ല ഹൈറ്റിലുള്ള കേക്കാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ അതാ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തു. ശേഷം ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികം ഗനാഷ് ലെയറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 2 ഷെയ്ഡായിട്ടാണ് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം വൈറ്റ് കളർ വേണ്ടതുകൊണ്ടാണ് വിപ്പിംഗ് ക്രീമിൽ ഞാൻ കളർ ചേർക്കാത്തത്. കാരണം നമ്മൾ എങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്കൊന്ന് ചെറുതായിട്ട് കാണോ എന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുത്താൽ ആ ചോക്ലേറ്റിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ഞാൻ ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഞാൻ മെല്ലോൻ്റെ ചോക്ലേറ്റ് ആണ് എല്ലാം യൂസ് ചെയ്യൽ. ഡാർക്കും വൈറ്റും മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ മെല്ലോൻ്റെ ആണ് വാങ്ങാൻ. നല്ലൊരു ഫ്ലേവറൊക്കെ ആണ് ഇതിന്. അപ്പോൾ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ലെയറിൽ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ശേഷം ഗനാഷും ചോക്ലേറ്റും ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെയറിങ്ങിലൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് എപ്പോഴും ഈ സോഫ്റ്റ് കേക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്കിന് പലരും വീഡിയോ ഒക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് മോൾഡിൻ്റെ സൈസും അതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന. അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ പറ്റാഞ്ഞിട്ടാണ്, കാരണം നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് വല്ലാണ്ട് കൂടിപ്പോവും. അപ്പോൾ നമ്മൾ സ്പഞ്ചിൻ്റെ മെഷർമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതിനു വേണ്ടി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ 3rd ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടി ഒരു സ്പഞ്ചിൻ്റെ താഴത്തെ ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ റിച്ചിൻ്റെ ക്രീമിനാണ് അധികം യൂസ് ചെയ്യാറ്. റിച്ച് ഗോൾഡിൻ്റെ ക്രീം. ഇതിൽ വേറെ ഷുഗറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതേപോലെ നിങ്ങൾ ടോസ്റ്റ് ചെയ്യുമ്പോൾ ചിലർ പറയാണ്ട് ഇങ്ങനെ ക്രംസ് വല്ലാണ്ട് വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഏറ്റവും ലാസ്റ്റത്തെ ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മുകളിൽ കൊടുക്കുമ്പോൾ അടിഭാഗം കൊടുക്കുക. അപ്പോഴാണ് അതൊരു കറക്റ്റ് ലെവലിൽ കിട്ടുകയുള്ളൂ. നമ്മൾ മോൾ ഭാഗമായാലും കട്ട് ചെയ്ത ഭാഗമൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയായാലും ചെറിയ ചെരുവോ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ മോൾക്ക് ഭാഗം എപ്പോഴും നമ്മളെ സ്പഞ്ചിൻ്റെ അടിയിലത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് കൊടുക്കുക. അപ്പോൾ അത് ആ പാത്രത്തിൽ വരുന്നതുകൊണ്ട് മോൾഡിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കറക്റ്റ് ലെവലിലുണ്ടാവും. അപ്പം നമുക്ക് ഫ്രോസ്റ്റ് ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫിനിഷിംഗ് കോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഒന്നും കൂടി കേക്ക് നല്ല വൃത്തിയിൽ കിട്ടുക. ഇപ്പം ക്രം കോട്ട് നിങ്ങൾക്ക് ഇത്രയും കട്ടിയിൽ കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൊടുത്താൽ തന്നെ, ഞാനിവിടെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്രംസൊക്കെ അവിടെ അവിടെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫൈനൽ കോട്ടിംഗ് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നോസിലൊന്നും ഇടണമെന്നില്ല, അല്ലാണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈറ്റ് ഭാഗം വേണ്ട ഭാഗത്ത് ഇതേപോലെ ഒന്ന്
ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് ഏതൊക്കെ ഭാഗത്താണ് വേണ്ടത് അവിടെ മാത്രം ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിലത്തെ പോർഷനിലും കൂടി കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓവർ കട്ടിയിൽ കൊടുക്കുന്നില്ല, പക്ഷെ നമ്മൾ ആദ്യം ഓൾറെഡി അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ക്രം കോട്ട് കടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ക്രീം കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഞാനിതിൻ്റെ സെൻറ്ററിൽ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോസിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ടും കൂടി ആയതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നോസിൽ വേണമെന്നില്ല. ഇനി നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ ക്രീം ഇതേമാതിരി ഒന്നാക്കി കൊടുക്കാം. ഇനി ഇതേപോലത്തെ ഒരു സ്ക്രേപ്പറ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓവർ പ്രസ് ചെയ്ത് പിടിക്കരുത്. ഇതേപോലെ ഒരു 30 ഡിഗ്രിയിൽ ഒന്ന് ചെരിച്ച് പിടിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി മോൾ ഭാഗവും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. സ്ക്രൈപ്പർ വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഏകദേശം ഒന്ന് എഡ്ജൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതേപോലെയാണ് നമ്മൾ ഷെയ്ഡ്സ് വന്നിട്ടുള്ളത്. ഇനി ഇതിന് ജസ്റ്റ് താഴെ ഒരു ബോർഡർ കൊടുക്കണം. അപ്പോൾ ബോർഡറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് മുകളിൽ ഒരു സൈഡിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം സ്റ്റാർ നോസിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ഫസ്റ്റ് കുറച്ച് പിങ്ക് ചെറിയ ഫ്ലവേഴ്സ് വരച്ചെടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ബ്ലൂ കളറിൽ കുറച്ച് വലിയ ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ താഴോട്ട് വരുന്ന ഒരു രീതിയിലാണ്. ഇത് നല്ല ഒരു ഭംഗിയുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്കാണ്. പിന്നെ സൈഡിൽ കുറച്ച് ഗനാഷ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.